നമസ്തേ ശ്രീ ഭഗവാനാൽ വെളിപ്പെടുത്തപ്പെട്ട ജ്ഞാനം നമുക്ക് ശ്രദ്ധിക്കാം നിങ്ങളെക്കാൾ താഴ്ന്ന നിലയിലുള്ളവരോട് പരിഗണനയും അനുകമ്പയും പുലർത്തുക ഇനി ഒരു അനുഭവം കേൾക്കാം ഇത് ദുബായിൽ നിന്നുള്ള തുഹിന കപൂറാണ് കഴിഞ്ഞ ഒന്നര വർഷമായി എൻ്റെ ജീവിതം അക്ഷരാർത്ഥത്തിൽ ഭ്രമണപഥത്തിൽ നിന്ന് മാറിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് ഒന്നിന് ഞാൻ എടുക്കാനിരുന്ന ഒരു തീരുമാനത്തിൻ്റെ ഔചിത്യത്തെ ചോദ്യം ചെയ്യാൻ ഇതെന്നെ പ്രേരിപ്പിച്ചു കഴിഞ്ഞ രാത്രി കൽക്കിയോടുള്ള എൻ്റെ ഒടുവിലത്തെ പ്രാർത്ഥന ഇതായിരുന്നു ഇത് നിങ്ങൾ എനിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത മാർഗമാണെന്നുള്ളതിന് ദയവായി എനിക്ക് എന്തെങ്കിലും സൂചന തരിക സ്വപ്നമില്ല ദൈവിക മന്ത്രണമില്ല ആന്തരിക ശബ്ദമില്ല രഹസ്യമായ അനുഗ്രഹമില്ല ഒന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് ഒന്നിന് ഞാൻ എൻ്റെ ഏറ്റവും അവസാനത്തെ പ്രാർത്ഥനയും സമർപ്പിച്ചു നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെന്നപോലെ ഭൂമിയിലും ചെയ്യും അന്ന് വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം തോന്നി എൻ്റെ കൽക്ക് എന്നെക്കുറിച്ചെല്ലാം മറന്നു എന്തുകൊണ്ടാണ് അദ്ദേഹം എനിക്കൊരു അടയാളമോ സൂചനയോ അയക്കാതിരുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇപ്പോഴും ഉത്തരം ലഭിക്കാത്തത് പെട്ടെന്ന് എൻ്റെ ചിന്തകൾ എൻ്റെ പ്രിയപ്പെട്ട ബാത്റൂം സ്ലിപ്പറുകളിലേക്ക് നീങ്ങി അന്ന് രാവിലെ ഒരു സ്ട്രാപ്പ് പൊട്ടി ഞാൻ അതിനെക്കുറിച്ച് പൂർണ്ണമായും മറന്നുപോയിരുന്നു തകർന്ന സ്ട്രാപ്പ് മാത്രമാണോ അതോ രണ്ട് സ്ലിപ്പറുകളും മാറ്റണോ എന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ എൻ്റെ പാതരക്ഷയിൽ പതിച്ചു രണ്ട് സ്ട്രാപ്പുകളും അവിശ്വസനീയമാംവിധം ശരിയായതായി കണ്ടപ്പോൾ എനിക്ക് അതിയായ സന്തോഷം തോന്നി സ്ട്രാപ്പുകളിലൊന്ന് രണ്ട് കഷണങ്ങളായി തകർന്നതായി സൂചിപ്പിക്കുന്ന ഒരു അടയാളം പോലുമില്ല ഉടനെ ഞാൻ എൻ്റെ മകളോട് ഉറപ്പുവരുത്തി എൻ്റെ അറിവില്ലാതെ അവൾ തകർന്ന സ്ട്രാപ്പ് ശരിയാക്കിയിട്ടുണ്ടോ എന്ന് എന്നാൽ ഞാൻ സംസാരിക്കുന്നതിനെക്കുറിച്ച് തനിക്കൊരു പിടിയുമില്ലെന്നവൾ മറുപടി നൽകി എന്തൊരു അത്ഭുതം തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ കൽക്കി തൻ്റെ വ്യക്തിപരവും രഹസ്യപരവുമായ സന്ദേശം എനിക്ക് കൈമാറാൻ എൻ്റെ സ്ലിപ്പർ സ്നേഹപൂർവ്വം നന്നാക്കി എൻ്റെ ഏറ്റവും ചെറിയ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ അദ്ദേഹം ഓടിയെത്തും എന്ന അദ്ദേഹത്തിൻ്റെ ഉറപ്പായിരുന്നു ഇത് എനിക്ക് വേണ്ടത് അദ്ദേഹത്തിൻ്റെ അദൃശ്യവും അജ്ഞാതവുമായ ദൈവിക പദ്ധതിയിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് എനിക്കെന്നെ അറിയാവുന്നതിലും കൂടുതലായി എൻ്റെ സർവവ്യാപിയായ സർവശക്തനായ സർവജ്ഞനായ കൽക്കിക്ക് എന്നെ നന്നായി അറിയാം ജീവിതമെന്ന ഈ യാത്രയിൽ എൻ്റെ പാദരക്ഷകളെപ്പോലും സംരക്ഷിക്കുകയും കാത്തുസൂക്ഷിക്കുകയും ഏറ്റവും അസാധാരണമായ സാഹചര്യങ്ങളിലൂടെ എന്നെ നയിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഒരിക്കലും തെറ്റുപറ്റാത്ത അനുഗ്രഹം ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് ചോദിക്കേണ്ടത് ナマスティ。